നമസ്കാരം. ഊട്ടുപുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് നീരെടുത്ത് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ തലയിലും മുടിയിലും ഒക്കെ തേക്കാൻ പറ്റണ, മുടിക്ക് നല്ല ഹെൽത്തും അതുപോലെ ആരോഗ്യവും അതുപോലെ തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടണ ഒരു വെളിച്ചെണ്ണ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മളതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കറ്റാർ വാഴ കേട്ടോ. അപ്പോൾ അതിൻ്റെ ജെല്ലാണ് സാധാരണ ഉപയോഗിക്കാറ്. ഇപ്പോൾ നമ്മളിതിൻ്റെ തോടും ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ തോട് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇത് മിക്സിയിൽ ഒന്നിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചേർക്കണം നോക്കാം. ഇപ്പോൾ നമ്മൾ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ കൃഷ്ണതുളസീൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളത് കഞ്ഞുണ്ണി എന്ന് പറയും നമ്മളെ നാടൻ ഭാഷയിൽ. ഇപ്പോൾ കയ്യോന്നി എന്നൊക്കെ പറയില്ലേ ആയുർവേദത്തിൽ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈലാഞ്ചീൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളീൻ്റെ ഇല ഉണ്ടല്ലോ, സാധാരണ പുളി, അപ്പോൾ അതിൻ്റെ പുളി ഇലേൻ്റെ ഇല കളഞ്ഞിട്ട് അതിൻ്റെ ഞരമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ സാധാരണ നമ്മളെ വീട്ടിലാട്ടുന്ന വെളിച്ചെണ്ണ തന്നെയാണ് ഈ തലയിലൊക്കെ വെളിച്ചെണ്ണ തേക്കുക, നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ വെളിച്ചെണ്ണേൻ്റെ കളർ മാറ്റം എന്ന് പറയണത്, പിന്നെ നമ്മളെ തേങ്ങ നന്നായിട്ട് മൂക്കാത്ത തേങ്ങയായിരുന്നേ. അപ്പോൾ മൂക്കാത്ത തേങ്ങയുമ്പോൾ ഉണക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് ഉണക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു ചെറിയൊരു കളർ വ്യത്യാസം ആട്ടോ അത്. അപ്പോൾ അതിന് കേടൊന്നുമില്ല. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ നന്നായിട്ടൊരു വെളുത്ത കളറായിട്ട് നിൽക്കില്ലേ, ഇതൊരു ചുമന്ന എണ്ണേൻ്റെ കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുഴപ്പമില്ല, നല്ല വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ നമുക്ക് എണ്ണയിലും ഉണ്ടാക്കാം, പക്ഷേ നമ്മളിത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ നമ്മളിത് മൊത്തം മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാ കേട്ടോ അരച്ചെടുക്കണത്. ഇപ്പോൾ ഈ കറ്റാർ വാഴേൻ്റെ ജെല്ല് മാത്രമാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതിൽ കഞ്ഞുണ്ണി തുളസീൻ്റെ ഇലയൊക്കെ ചേർത്തത് കൊണ്ട് വെള്ളം കുറച്ച് ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു കൊഴുപ്പായിട്ട് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ കുറച്ച് ചേർത്തെടുക്കാം, ഇത്രയും മതി നമുക്ക് അരച്ചിട്ടെടുക്കാം. അപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചതും അതുപോലെ എണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. എണ്ണ 1 ലിറ്റർ മൊത്തം നമ്മളിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മൊത്തം വെളിച്ചെണ്ണ അതുപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതും കൂടി മിക്സ് ചെയ്തു. ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം അത് നന്നായിട്ട് നമ്മൾ ഇളക്കി ഇങ്ങനെ കൊണ്ടിരിക്കണേ, ഇത് അടി പിടിക്കരുത്. അപ്പോൾ നമ്മളിത് കുറച്ച് സമയം തന്നെ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ്, വെളിച്ചെണ്ണ നന്നായി കിട്ടണമല്ലോ. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ തന്നെയാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് കണ്ടല്ലേ. നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ള ആ ചേരുവകളൊക്കെ നന്നായിട്ട് അതിൽ മിക്സ് ആയിട്ട് ഇത് പിന്നെന്താ പറയുക, വെളിച്ചെണ്ണേൻ്റെ ആ കാരല്ലേ, നമ്മൾ തേങ്ങയൊക്കെ ആട്ടി എടുക്കുന്ന സമയത്തുണ്ടല്ലോ, വെളിച്ചെണ്ണയാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ആ ഒരു കൊപ്രയുടെ വേസ്റ്റൊക്കെ വരില്ലേ, അതുപോലത്തെ വേസ്റ്റ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വരും. അപ്പോൾ അതാവണ വരെ നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ അങ്ങനെ ഇളക്കിയെടുക്കണം. പിന്നെ അത് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ പൊടിച്ച് ചേർക്കുക ചെയ്യുക കേട്ടോ, അത് കളയില്ലേ. അപ്പോൾ അത് നമ്മൾ ഫുൾ ഫ്ലെയിമിനിട്ടിട്ട് തന്നെ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ നമ്മൾ ചേർത്തതിൻ്റെ ആ ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്, അപ്പോൾ അതങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടല്ലേ വെളിച്ചെണ്ണേൻ്റെ. അപ്പോൾ ഈ പതങ്ങനെ മൊത്തം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ റെഡിയായി വരിക. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഏകദേശം റെഡിയായി വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടിയും പിടിക്കും മൊത്തം ശരിയാവാൻ. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ മൂപ്പ് പാകമായാലേ അതിൻ്റെ അടിയിലുള്ള നമ്മൾ ചേർത്തിട്ടുള്ള അതിൻ്റെ ആ കലക്കൻ നടന്നത് നന്നായിട്ട് മൊരിഞ്ഞു വരും കേട്ടോ. അതിങ്ങനെ എടുത്താൽ പൊടിയും. അപ്പം അതായിട്ടില്ല, കുറച്ച് സമയം കൂടി നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ റെഡി ആയിട്ടോ. ഇനി നമുക്കിത് വല്ലാതെ ചൂടാറുന്നതിന് മുമ്പ് അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒരു അടുക്കിലേക്ക് നമ്മൾ അരിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞല്ലോ, തലയിലുള്ള നീരിറക്കത്തിനും അതുപോലെ ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. പിന്നെ അത് കുറേ കാലം കേടുവരാതെ ഇരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ഇട്ട് വയ്ക്കണേ. നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്കാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് തലേ തേക്കുള്ള വെളിച്ചെണ്ണ പെട്ടെന്ന് വീട്ടിൽ തന്നെ നാടൻ രീതിയിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.